ഹായ്, ഞാൻ നിങ്ങളുടെ പ്രശ്നം ഒന്ന് ഗസ് ചെയ്യട്ടെ. എളുപ്പത്തിൽ ഒരു ഡിഗ്രി കിട്ടുമല്ലോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറാമല്ലോ എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് സോഷ്യൽ വർക്ക് പഠിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്തു. സോഷ്യൽ വർക്ക് തന്നെ എളുപ്പമല്ലേ, മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത് എന്ന് പറഞ്ഞത്. ഡിസ്റ്റൻസ് ലേണിംഗിൽ കയറിയും ഫീസും കുറവായിരുന്നു. പഠിക്കാൻ അങ്ങോട്ട് കയറിയ സമയത്ത് കാണാം ഗവൺമെൻറ് 3 വർഷത്തെ BSW കോഴ്സ് 4 വർഷത്തേക്ക് BFSW ആക്കി മാറ്റുകയും ചെയ്തു. ജസ്റ്റ് സോഷ്യൽ വർക്കല്ലേ, ഇതിനകത്ത് കൂടുതൽ എന്തിട്ട് പഠിക്കാൻ കാണുമെന്ന് പറഞ്ഞ് കയറി സിലബസ് നോക്കിയപ്പോൾ പിന്നെയും കിളിപോയി. കാരണം സൈക്കോളജി, സോഷ്യോളജി, ഹിസ്റ്ററി, ബയോളജി, അഡ്മിനിസ്ട്രേഷൻ, കേസ് വർക്ക്, റിസർച്ച്, ഇങ്ങനെ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും കൂടെ കയറി വന്ന് ഇതിപ്പോൾ എടുക്കണ്ടായിരുന്നല്ലോ, എടുത്തും പോയി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഹായ് സാർ, എൻ്റെ പേര് പ്രണവ് എന്നാണ്. ഞാൻ ഇഗ്നോയിൽ തന്നെ BSW പഠിച്ചിറങ്ങിയൊരു സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഞാൻ 10-400 കൂടുതൽ BSW, MSW, സൈക്കോളജി, സോഷ്യോളജി സ്റ്റുഡൻസിനൊക്കെ ഞാൻ പഠിപ്പിച്ച് വരുന്നു. ഇതേപോലെ ലാസ്റ്റ് മൊമെൻറ്റിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അവരെ റെഡിയാക്കി എക്സാം എഴുതിപ്പിക്കാൻ കൊണ്ടുപോകുന്ന എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് ഞാൻ ഒരു സോഷ്യൽ വർക്കർ ആണ്. ഞാൻ 5 വർഷത്തോളം ഒരു NGO വർക്ക് ചെയ്തു. കൂടാതെ ഞാനിപ്പോൾ ഒത്തിരി അധികം NGOസിൽ വോളണ്ടിയർ ചെയ്യാറുണ്ട്. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ പഠിപ്പിക്കുകയും പഠിച്ചൊരു വ്യക്തിയും കൂടെയാണ് ഞാൻ. ആ എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ ക്ലാസ്സുകളിൽ എടുത്തു വരുന്നു. അപ്പോൾ ഡിസംബറിൽ എക്സാം എഴുതുന്നതിന് 1 മാസം മാത്രമേ പെൻഡിങ് ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, ഒരു ജോലി വേണം, നിങ്ങൾക്ക് കോഴ്സ് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ എൻ്റെ നമ്പർ കാണാവുന്നതാണ്. ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ കിട്ടും. അവിടെ ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുതരാൻ റെഡിയാണ്. ഓൺലൈനിൽ ലൈവ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും. അതിൻ്റെ റെക്കോർഡിങ്സും കൂടാതെ നോട്ട്സ് ആവശ്യമുള്ളവർക്ക് പ്രത്യേക നോട്ട്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാത്തിനും ഒരു ഫീസ് ഉണ്ടെന്ന് ഞാൻ അറിയിക്കട്ടെ. വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു ഫീസ് ചാർജ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. ഇന്ന് വരെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻസും ഫെയിലായ ഒരു ഹിസ്റ്ററി ഇല്ല. അത് നിങ്ങൾ നമ്മൾ ക്ലാസ്സിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. സോ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. ഓക്കെ, സോ ഒട്ടും വൈകണ്ട. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. നമുക്കൊരു ടീമുണ്ട്. ഈ ടീമിലെ ആൾക്കാർ ഓരോരുത്തരെ അസൈൻ ചെയ്ത് അവരെ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു ബാച്ചാക്കി ഒരു ഗ്രൂപ്പാക്കി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒത്തിരി വൈകിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പഠിപ്പിക്കാനായിട്ട് ആ ബാച്ചിലോട്ട് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ലെന്നിരിക്കും. അപ്പോൾ ഒത്തിരി വൈകണ്ട. എത്ര പെട്ടെന്ന് പറ്റും അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക. കുറച്ച് ദിവസങ്ങളും കൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇനി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എങ്ങനെയും പഠിച്ച് എഴുതിക്കോളാം എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. 26 പേപ്പറുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ് നമുക്ക് എഴുതുവാനായിട്ട് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് 1 മാർക്ക്, 2 മാർക്ക്, 5 മാർക്ക്, 10 മാർക്കിനൊന്നും സാധാരണ ക്വസ്റ്റ്യൻസ് വരാറില്ല. BSW സ്റ്റുഡൻസിന് ഡയറക്റ്റ് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഈ 20 മാർക്കിന് എഴുതുക, ഒരു ചോദ്യം 20 മാർക്കിന് വെച്ച് 5 ചോദ്യം എഴുതുക എന്ന് പറഞ്ഞൊരു ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റത്തില്ല. സോ ഒത്തിരി ലേറ്റ് ആകണ്ട, പ്രത്യേകിച്ച് ഇംഗ്ലീഷാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇംഗ്ലീഷ് അത്യാവശ്യം അവരോടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എത്ര എഴുതും, എങ്ങനെ പാസ്സാവും? സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ അറിയാത്തതായിരിക്കാം, ചിലപ്പോൾ ഈ സബ്ജക്റ്റുകൾ അറിയാത്തതായിരിക്കും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാത്തതായിരിക്കാം. വിഷമിക്കണ്ട, നിങ്ങൾ വീട്ടമ്മയാണ്, നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾ അനേകം തിരക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതിനിടയ്ക്ക് സമയം കണ്ടെത്തി നമുക്ക് ഈ പരീക്ഷ പാസ്സാക്കാൻ പറ്റും. സോ എനിക്ക് മെസ്സേജ് അയക്കുക. നമുക്കിനി ക്ലാസ്സിൽ വെച്ച് കാണാം. ബൈ.